കൂടുതൽ നമസ്കാരം ഏഷ്യലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചിത്രനക്ഷത്രത്തിന്റെ വർഷഫലത്തിലേക്കാണ് നാം ഇന്ന് കടക്കുന്നത് ചിത്രനക്ഷത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരവ പോലെ കാണപ്പെടുന്ന ആറ് നക്ഷത്രങ്ങളൊരു കൂട്ടമായിട്ടാണ് പറയപ്പെടുന്നത് തൃഷ്ടാവാണ് അതിന്റെ ദേവതയായിട്ട് പറയപ്പെടുന്നത് തിളങ്ങുന്ന നക്ഷത്രം അല്ലെങ്കിൽ തിളങ്ങുന്ന രത്നമാണ് ഇതിൻ്റെ ചിഹ്നമായിട്ടൊക്കെ പറയപ്പെടുന്നത് ഈ നക്ഷത്രക്കാർക്ക് ആഡംബര വസ്തുക്കളോട് അല്പം താല്പര്യം കൂടുതലായിരിക്കും വർണ്ണവൈവിധ്യങ്ങളിലും സുന്ദര ദൃശ്യങ്ങളിലും വളരെ താല്പര്യമായിരിക്കും ഇവർ കാണുന്നത് അതുപോലെ പല കാര്യങ്ങളിലും ഇവർക്ക് ഉൾവിളി അനുഭവപ്പെടുന്ന അവസ്ഥകൾ കണ്ടുവരാറുണ്ട് പല കാര്യങ്ങളിലും ഇവർക്ക് എടുത്തുചാട്ടം കൂടുതലാണെന്നൊരു ചീത്തപ്പരയക്കാൻ സാധ്യതയൊക്കെ പറയപ്പെടുന്നുണ്ട് സ്ത്രീകൾക്ക് പൊതുവെ വസ്ത്രങ്ങളോട് ആഡംബര ദ്രവ്യങ്ങളോട് ഒക്കെ താല്പര്യം കുറച്ച് കൂടുതലായിരിക്കും ഇവരുടെ മനസ്സ് എല്ലാവരോടും ഒരുപോലെ ചിന്താഗതി ഒരുപോലെ കാണിക്കും എന്നിരുന്നാലും കുറച്ച് സ്നേഹം കൂടുതലുള്ളവർക്ക് ഇവർക്ക് എന്തും കൊടുക്കാൻ അല്ലെ എന്ത് ദാനം ചെയ്യാൻ ഒരു മനസ്സ് ഇവർക്ക് എപ്പോഴും കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു താമസം നേരിടുന്ന അവസ്ഥ ഇവർ കണ്ടുവരാറുണ്ട് അതുപോലെ ദാമ്പത്യത്തിന് ഒരു കാലതാമസം നേരിടുന്ന അവസ്ഥ വരാം എന്നിരുന്നാലും നല്ല ഒരു ദമ്പതികളായിട്ട് ജീവിക്കാനുള്ള യോഗമൊക്കെ പറയപ്പെടുന്നുണ്ട് താമസം നേരിടുന്ന പല വിഷമ ഘട്ടങ്ങളിലും ഇവർക്ക് ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ബന്ധു സഹായിട്ട് വന്നുപെടാറുണ്ട് ഈ നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി വർഷം മലയാള വർഷം വളരെ നല്ല കാലമായിട്ടാണ് പറയപ്പെടുന്നത് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാവാൻ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അത് വിജയിപ്പിക്കാൻ മറ്റുള്ളവർ ഇട്ടിട്ട് പോയ സംരംഭം കൂടി ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ ഒക്കെയുള്ള സാധ്യത കാണിക്കുന്നുണ്ട് വിവാഹത്തിന് വാഹനത്തിന് ഒക്കെ ഗുണകരമായിട്ട് പറയുന്നുണ്ട് കർമ്മ വളരെ എൻ്റെതായിട്ടൊരു വ്യക്തി മുദ്ര തന്നെ പതിപ്പിക്കാൻ സാധിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് കന്നിക്കൂറുകാർക്കായാലും മകരമാസത്തിനു ശേഷം കുംഭമാസത്തോട് തന്നെ നല്ല ഒരു മുന്നേറ്റം പറയപ്പെടുന്നുണ്ട് ഇവർക്ക് ശാസ്ത്ര നിരാഞ്ജനം വഴിപാട് കഴിപ്പിക്കുന്നത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് പൃത്യങ്കരാ ദേവിയെ അല്ലെങ്കിൽ ഘോര ദേവീ സങ്കല്പങ്ങളെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ് മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് നല്ലതാണ് മകേരം അവിട്ടം വേദനക്ഷത്രമായിട്ട് പറയപ്പെടുന്നുണ്ട് കന്നിക്കൂറില് കന്നിക്കൂറുകാർക്ക് അശ്വതി ഭരണി കാർത്തിക കാലം തുലാക്കൂറുകാർക്ക് കാർത്തിക മുക്കാല് രോഹിണി മകേരത്തര എന്നീ നക്ഷത്രങ്ങളും ചേർന്ന് വരുന്ന ദിവസങ്ങൾ അതും ശുഭകരമായിട്ട് പറയുന്നില്ല ഈ ദിവസങ്ങളൊക്കെ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും ഈ നക്ഷത്രക്കാരുടെ സംസാർഗവും ഒന്ന് ഒഴിവാക്കുന്നത് വരുവായിട്ടുള്ള ക്രയവിക്രയം വരുവായിട്ട് പൈസ കടം കൊടുക്കുന്നത് ഒക്കെ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫലത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴേ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസം നമ്മൾ ആദ്യം കണക്കാക്കുന്നത് കർമ്മരംഗത്ത് ഒരു അഴ്ചപണി ആവശ്യകതയായിട്ട് വരും പലവിധ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തൊഴിൽ തേടുന്നവർക്കായാലും തൊഴിൽ ഉന്നതി പറയപ്പെടുന്നുണ്ട് തൊഴിലിൽ കിട്ടാനുള്ള സാധ്യതയൊക്കെ കാണിക്കുന്നുണ്ട് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അന്യദേശത്ത് വസ്തു വീട് വാഹനം ജോലി ഇവയൊക്കെ കിട്ടാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് ബന്ധുമിത്രാദികളുമായിട്ട് രമ്യതയെ കഴിയാൻ മാക്സിമം ശ്രദ്ധിക്കേണ്ട അവസ്ഥ കാണുന്നുണ്ട് വസ്ത്ര ആഭരണം അന്നം ഇവയിൽ ലാഭം കിട്ടാനുള്ള യോഗം കാണിക്കുന്നുണ്ട് ഒരു കാര്യങ്ങളിലും അലശ്വത പാടില്ലാത്തൊരു മാസമായിട്ട് ഇവർക്ക് ഫെബ്രുവരി മാസം പറയപ്പെടുന്നുണ്ട് ആരോഗ്യ പരിപാലന രംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട് ധാർമ്മിക കാര്യത്തിലും താല്പര്യം വർദ്ധിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല വഴിപാട് കഴിക്കുന്നതും അതുപോലെ വിഷ്ണു ശിവന് ദേവി ഇവർ മൂന്ന് പേര് ഒരുപോലെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും ഏപ്രിൽ മെയ് ജൂൺ മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കർമ്മരംഗത്ത് വളരെ മികവ് പ്രകടിപ്പിക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട് ഏറ്റെടുത്ത പ്രവർത്തികൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ ഇവർ അശാന്തം പരിശ്രമിക്കേണ്ടതായിട്ടൊക്കെ വരും വിദ്യാർത്ഥികൾ പരീക്ഷയിൽ ധാരാളം വിജയം നേടാനുള്ള യോഗം കാണിക്കുന്നുണ്ട് വിവാഹ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വളരെ ശ്രദ്ധിക്കുക ആഗ്രഹ സാഫല്യത്തിനായിട്ട് ഒരുപാട് പരിശ്രമിക്കേണ്ടതായിട്ടൊക്കെ വരും ദൂരദേശത്ത് വസിക്കാനുള്ള യോഗമൊക്കെ ഇവർ കാണിക്കുന്നുണ്ട് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കായാലും പുതിയ കൃഷി ഉപകരണങ്ങൾ വാങ്ങിക്കാൻ സബ്സിഡി കിട്ടാൻ ഒക്കെയുള്ള സാധ്യത കാണിക്കുന്നുണ്ട് കുടുംബത്തിൽ ശുഭകർമ്മങ്ങൾ നടക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട് അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനുള്ള യോഗം കാണിക്കുന്നുണ്ട് ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം ധനം ചെലവഴിക്കേണ്ടതായിട്ടൊക്കെ വരാം പുണ്യസ്ഥലങ്ങളിൽ സന്ദർശിക്കാനുള്ള പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിലൂടെ ധാരാളം ധനങ്ങൾ ചിലവഴിക്കുന്നു എന്നൊരു മാനസിക വിഷമം ഇവർക്ക് ഉണ്ടാകുമെങ്കിലും പോയി തിരിച്ചു വന്ന ശേഷം അതിനുവേണ്ടി ബിസിനസ്സിലായാലും കർമ്മരംഗത്തായാലും ഒരു നല്ല ഊർജ്ജം ഇവർക്ക് പ്രധാനം ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടുന്ന അവസ്ഥ കാണുന്നുണ്ട് പരിഹാരമായിട്ട് ശിവന് പിൻവിളക്കം കൂവളമാലയും വഴിപാട് ചെയ്യുന്നതും പർവ്വദേവിക്ക് തുളസിമാലയും വെളുത്ത പുഷ്പം കൊണ്ടുള്ളമാരെയും ചാർത്തി പായസം പൽ പായസത്തിൽ തുടങ്ങിയ വഴിപാട് ചെയ്തതും ശ്രേഷ്ഠമായിരിക്കും ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ സ്ത്രീകൾക്ക് സൗന്ദര്യവർദ്ധുക്കളോട് സൗന്ദര്യവർദ്ധക വസ്തുക്കളോട് താല്പര്യം കൂടി വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് സൗഹൃദം വർദ്ധിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഓൺലൈൻ മുതലായ മാധ്യമങ്ങളിലൂടെ സാമ്പത്തികം കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ അവസരങ്ങൾ മാറ്റി രണ്ടുപേരും ഒന്നിക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട് സ്വല്പം ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാൽ പതിയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സ്വർണ്ണാഭരണങ്ങൾ കിട്ടാനുള്ള യോഗം കാണിക്കുന്നുണ്ട് കർമ്മരംഗത്ത് നല്ലൊരു അഴിച്ചുപണി സ്ത്രീകൾക്ക് കാണിക്കുന്നുണ്ട് ബന്ധുമിത്രാദികളുമായിട്ട് കുറച്ച് അകന്നു കഴിയേണ്ട അവസ്ഥകളൊക്കെ വന്നു കൊന്നു വരാം പ്രതീക്ഷിച്ച സമയത്ത് നമുക്ക് പൈസ കിട്ടാത്തതിലൂടെ എന്തെങ്കിലും ലോണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങാനുള്ള സാധ്യതയെ കാണിക്കുന്നുണ്ട് വാഹന ക്രയവിക്രയത്തിലൂടെ സാമ്പത്തിക നഷ്ടം പറയപ്പെടുന്നുണ്ട് ആരോഗ്യ മേഖല ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കായാലും കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് ഒരു അന്നദാനം നടത്തുന്നതും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പാലാഭിഷേകം ചെയ്യുന്നതും സുബ്രഹ്മണ്യ സൂക്തം കൊണ്ട് അർച്ചന കഴിക്കുന്നതും ശ്രേഷ്ഠമാണ് എടുക്കുന്നതും തെറ്റല്ല ഒക്ടോബർ നവംബർ ഡിസംബർ മാസ ഫലത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴേ ഗൃഹാന്തരീക്ഷം വളരെ സന്തോഷകരമായിട്ട് തീരുന്നതായിരിക്കും അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തിക ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് സമൂഹത്തിൽ നല്ല ഒരു സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട് തടസ്സങ്ങൾ മാറി അതിനെ അതിജീവിക്കാൻ ത്തക്ക ഒരു മാനസികബലം ഇവർക്ക് ഉടലെടുത്ത് വരുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് മേലുദ്യോഗസ്ഥരുടെ സഹായം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും സാവധാനമാണോ മുന്നോട്ട് പോകുന്ന ഒരു ചിന്താഗതി ഇവരെ കുഴപ്പത്തിൽ ചാടിച്ചു വന്നൂരം അതൊക്കെയൊന്നും ശ്രദ്ധിക്കുക തടി മേശരിപ്പണി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കായാലും സമ്പത്തികം കിട്ടാതിരുന്ന സാമ്പത്തികം കിട്ടാനുള്ള യോഗം കാണിക്കുന്നുണ്ട് ഇലക്ട്രീഷ്യൻ അതുപോലെ മാൾ അങ്ങനെയുള്ള ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഉയർച്ചകളൊക്കെ ധാരാളം കാണിക്കുന്നുണ്ട് ആരോഗ്യസ്ഥിതിയായി ധാരാളം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സഹകരണ മേഖലയിൽ ജോലി ലഭിക്കാനുള്ള സാധ്യത ഡിസംബർ മാസത്തോടെ കാണിക്കുന്നുണ്ട് നമ്മൾ ഈ ഫലങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഞാൻ പറഞ്ഞപോലെ ഗോചര ഫലങ്ങളായിട്ടാണ് പറയപ്പെടുന്നത് ഇത് നൂറ് ശതമാനം കൃത്യത നമുക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ജ്യോതിഷനെ സമീപിക്കുക അവൻ ഗ്രഹനില തലക്കുറി അല്ലെങ്കിൽ ജാതകം കാട്ടി അതിന്മേലുള്ള പരിഹാര കർമ്മങ്ങൾ ദോഷം അതായത് ദശയായാലും അപഹാരമായാലോ ഒക്കെ ചിന്തിച്ച് സമയം നല്ലതാണെങ്കിൽ ആ സമയം നല്ലതായിട്ട് വരാനായിട്ട് അത് ആ ഗുണഫലങ്ങൾ വർദ്ധിച്ചു വരാൻ വേണ്ട കാര്യങ്ങൾ ചെയ്ത് കുടുംബപര ദേവതയും ദേശദേവതയും ഗ്രാമദേവതയും ഗുരു വന്ദിച്ച് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടെന്ന് പറഞ്ഞ വർഷം നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാക്കി എടുക്കാവുന്നതേ ഉള്ളൂ എന്ത് ദോഷം തന്നെയായാലും നമ്മുടെ മനസ്സ് അർപ്പിച്ച് ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ മാറ്റിയിടുക എന്നുള്ള അവസ്ഥ മനസ്സിലാക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് യതീശ്വരൻ്റെ കടാക്ഷത്തെ കണ്ടുമുട്ടാൻ പ്രതീക്ഷിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം